ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും കൊമേഴ്സ് ഗുരു മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പൊളിറ്റിക്കൽ സയൻസിൻ്റെ 6-ാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതിനിനി ചെറിയൊരു ഭാഗം കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്, പൊളിറ്റിക്സ് ആഫ്റ്റർ എമർജൻസി. അപ്പോൾ കഴിഞ്ഞ 2 ഭാഗങ്ങളിൽ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിനെ കുറിച്ചിട്ട്, അതുണ്ടാകാനുള്ള സാഹചര്യങ്ങൾ, ദെൻ അതിൻ്റെ കോൺസിക്വൻസസ്, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിന് ശേഷം നമ്മുടെ ഇന്ത്യയിലെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ 1975 അടിയന്തരാവസ്ഥ കാലഘട്ടം ഉണ്ടായിരുന്നത്. 1.5 വർഷക്കാലത്തോളം അടിയന്തരാവസ്ഥ നമ്മുടെ ഇന്ത്യയിൽ നീണ്ടു നിന്നു. അതിനുശേഷം 1977 അടുത്ത ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അടിയന്തരാവസ്ഥയുടെ ആ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്നോണം പല പൊളിറ്റിക്കൽ പാർട്ടികളും അടിയന്തരാവസ്ഥയുടെ കഷ്ടതകൾ മുൻനിർത്തിക്കൊണ്ടായിരുന്നു അവർ ക്യാമ്പയിനിങ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ അടിയന്തരാവസ്ഥ കാലഘട്ടം ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്ത്യയുടെ നോർത്ത് ഭാഗത്തുള്ള സംസ്ഥാനങ്ങളിലായിരുന്നു. സോ ദ ഓപ്പോസിഷൻ ഫൗട്ട് ദ ഇലക്ഷൻ ഓൺ ദി സ്ലോഗൻ ടു സേവ് ഡെമോക്രസി. അപ്പം കോൺഗ്രസിന് എതിരെയുള്ള പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ സ്ലോഗൻ തന്നെ എന്തായിരുന്നു? സേവ് ഡെമോക്രസി എന്നുള്ളതായിരുന്നു, ജനാധിപത്യം സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു. കാരണം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഈ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ സംഭവിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ സേവ് ഡെമോക്രസി എന്നുള്ളതായിരുന്നു പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ, ഓപ്പോസിറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ സ്ലോഗൻ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളത്. ലോക്സഭാ ഇലക്ഷൻ 1977. അപ്പോൾ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് തന്നെ അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിലടച്ചിട്ടുണ്ടായിരുന്ന എല്ലാ നേതാക്കളെയും ആക്ടിവിസ്റ്റുകളെയും ജയിലിൽ നിന്നും മോചിതമാക്കി. അതിനുശേഷം മാർച്ച് 1977 ഇലക്ഷൻ കണ്ടക്ട് ചെയ്തു. ദ മേജർ ഓപ്പോസിഷൻ പാർട്ടീസ് ഹാഡ് ഓൾറെഡി ബീൻ കമ്മിങ് ക്ലോസർ ഇൻ പ്രീ എമർജൻസി പീരീഡ്. അതായത് അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പേ തന്നെ കോൺഗ്രസ്സിന് പുറമേയുള്ള പൊളിറ്റിക്കൽ പാർട്ടികളെല്ലാം ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിക്കുന്നത് അല്ലേ. പലരും പല പൊളിറ്റിക്കൽ പാർട്ടികളാണെന്നുണ്ടെങ്കിലും എല്ലാവരുടെയും ലക്ഷ്യം എന്തായിരുന്നു? കോൺഗ്രസ്സിനെ തുരത്തി ഓടിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പേ തന്നെ അവരെല്ലാവരും ഒരുമിച്ചാണ് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായി തന്നെ ഈ 1977 ഇലക്ഷനിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും കൂടി ചേർന്ന് ഒരു പുതിയ പാർട്ടി രൂപീകരിച്ചു. അതാണ് ജനതാ പാർട്ടി എന്ന് പറയുന്നത്. ഈ ജനതാ പാർട്ടിയുടെ നേതാവായിട്ട് ജയ്പ്രകാശ് നാരായണനെയും അപ്പോയിൻ്റ് ചെയ്തു. നമുക്കറിയാം ബീഹാറിലെയും ഗുജറാത്തിലെയും വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളൊക്കെ നേതൃത്വം കൊടുത്തിരുന്നത് ഇദ്ദേഹമായിരുന്നു അല്ലേ. അപ്പോൾ ജയ്പ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിലായിരുന്നു ജനതാ പാർട്ടി രൂപീകരിച്ചത്. ദെൻ അന്ന് രൂപീകരിച്ച മറ്റൊരു പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് ഫോർ ഡെമോക്രസി എന്നുള്ളതായിരുന്നു. അതായത് അന്ന് കോൺഗ്രസിൻ്റെ ഉള്ളിലുള്ള ചില നേതാക്കൾ എമർജൻസിയെ ഓപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിയന്തരാവസ്ഥയെ ഓപ്പോസ് ചെയ്തിരുന്ന കോൺഗ്രസ് ആളുകൾ തന്നെ കൂടിച്ചേർന്ന് മറ്റൊരു പാർട്ടി രൂപീകരിച്ചു. അതാണ് കോൺഗ്രസ് ഫോർ ഡെമോക്രസി എന്ന് പറയുന്നത്. ആ പുതിയ പാർട്ടിയുടെ നേതാവായിട്ട് ജഗ്ജീവൻ റാമിനെയും അപ്പോയിൻ്റ് ചെയ്തു. എന്നാൽ പിന്നീട് ഈ കോൺഗ്രസ് ഫോർ ഡെമോക്രസി എന്നുള്ള പാർട്ടി ജനതാ പാർട്ടിയുമായിട്ട് ക്ലബ്ബ് ചെയ്ത് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി. മെയിനായിട്ടും ജനതാ പാർട്ടിയും അതുപോലെ തന്നെ കോൺഗ്രസ്സുമായിരുന്നു മത്സരം അന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ ജനതാ പാർട്ടിയുടെ മെയിനായിട്ടുള്ള ഒരു റെഫറൻസ് എന്തായിരുന്നു? എമർജൻസി ആയിരുന്നു. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ സംഭവിച്ച സംഭവ വികാസങ്ങളെ പൊക്കി പിടിച്ചുകൊണ്ടായിരുന്നു അവർ മെയിനായിട്ടും ക്യാമ്പയിനിങ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് നോൺ ഡെമോക്രാറ്റിക് ക്യാരക്ടർ, ജനാധിപത്യപരമല്ലാത്ത രീതിയിലുള്ള സംഭവ വികാസങ്ങളായിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് സംഭവിച്ചത്. അതെല്ലാം എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു അവർ വോട്ടിന് അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? ഒരുപാട് ആളുകളെ കാരണങ്ങളൊന്നുമില്ലാണ്ട് ജയിലിലടച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മാധ്യമപ്രവർത്തനങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. ദെൻ അതുകൊണ്ടൊക്കെ തന്നെയായിരുന്നു സാധാരണ ജനങ്ങളും കോൺഗ്രസ്സിന് എതിരെയാണ് വോട്ട് ചെയ്തത്. ഇതിൻ്റെയൊക്കെ ഈ ശക്തമായ ക്യാമ്പയിനിങ്ങിൻ്റെ ഫലമായിട്ട് ഇൻഡിപെൻഡൻസ് കിട്ടി. ആദ്യമായിട്ട് നമ്മുടെ കോൺഗ്രസ് പാർട്ടി ലോക്സഭാ ഇലക്ഷനിൽ ദയനീയമായിട്ട് പരാജയപ്പെട്ടു. 154 സീറ്റുകളിൽ മാത്രമേ അവർക്ക് വിജയം കൈവരിക്കാനായിട്ട് സാധിച്ചുള്ളൂ. അപ്പോൾ 542 സീറ്റുകളിൽ
ടോട്ടൽ 542 സീറ്റുകളിൽ 330 സീറ്റുകളും ജനതാ പാർട്ടിയും അതിൻ്റെ കൂട്ടുകക്ഷികളും കൂടി വാരിയെടുത്തു. ജനതാ പാർട്ടി മാത്രം 295 സീറ്റിൽ വിജയിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലിയർ മെജോറിറ്റിയോട് കൂടിയിട്ട് ജനതാ പാർട്ടി ലോക്സഭാ ഇലക്ഷനിൽ വിജയം കൈവരിച്ചു. അപ്പോൾ മെയിനായിട്ടും നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലായിരുന്നു ജനതാ പാർട്ടിക്ക് വിജയം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഭയങ്കരമായിട്ടുള്ള എതിർപ്പ് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ അന്ന് കോൺഗ്രസിനെതിരെ പൊട്ടിപ്പുറപ്പെട്ടു. മെയിൻ കാരണം എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ നേരിട്ട ഒരു അവസ്ഥ തന്നെയായിരുന്നു. നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ആയിട്ടുള്ള ബീഹാർ, ഉത്തർപ്രദേശ്, ഡൽഹി, ഹരിയാന, പഞ്ചാബ് ഇവിടെയെല്ലാം എല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് ദയനീയമായി പരാജയപ്പെട്ടു. ദെൻ രാജസ്ഥാൻ, മധ്യപ്രദേശ് ഇവിടെയെല്ലാം ഒന്നോ രണ്ടോ സീറ്റിൽ മാത്രമേ കോൺഗ്രസിന് വിജയിക്കാൻ സാധിച്ചുള്ളൂ. അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയും സഞ്ജീവ് ഗാന്ധിയും അവർ മത്സരിച്ച മണ്ഡലങ്ങളിൽ പരാജയപ്പെട്ടു. കോൺഗ്രസ് കുറച്ചെങ്കിലും പിടിച്ചു നിന്നിട്ടുള്ളത് മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഒറീസ എന്നീ സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ കുറച്ച് സൗത്ത് സ്റ്റേറ്റ്സുകളിലുമായിരുന്നു കോൺഗ്രസ് കുറച്ചെങ്കിലും സീറ്റുകളിൽ പിടിച്ചു നിന്നത്. അതിന് മെയിൻ കാരണങ്ങളുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടിയന്തരാവസ്ഥ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിനേക്കാൾ കൂടുതലായിട്ട് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിനെയാണ് എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സൗത്ത് ഇന്ത്യയിൽ കോൺഗ്രസിനോട് അനുഭാവമുള്ള പല സംസ്ഥാനങ്ങളും അന്നും ഉണ്ടായിരുന്നു. അതായിരുന്നു ഈ ഒരു സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ കോൺഗ്രസ്സിന് മുഴുവനായിട്ടും സീറ്റുകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്. അപ്പോൾ അന്നത്തെ മെയിൻ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? ഫോഴ്സ്ഡ് റീലൊക്കേഷൻ, അതായത് നിർബന്ധിതമായിട്ട് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും മറ്റു സ്ഥലത്തേക്ക് നമ്മൾ മാറ്റി താമസിപ്പിക്കുക, അതുപോലെ തന്നെ ഫോഴ്സ്ഡ് സ്റ്റെറിലൈസേഷൻ, വന്ധീകരിക്കുക, ഇതൊക്കെ നോർത്തേൺ സ്റ്റേറ്റ്സിലായിരുന്നു കൂടുതലായിട്ടും കാണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഫലമായി തന്നെ നോർത്ത് ഇന്ത്യയിലെ മിഡിൽ കാസ്റ്റിൽപ്പെട്ട, അതായത് ഇടത്തരം ജാതിയിൽപ്പെട്ട പല ആളുകളും കോൺഗ്രസിൽ നിന്നും വിട്ടുപോവുകയും മറ്റ് പൊളിറ്റിക്കൽ പാർട്ടിയിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. എമർജൻസി സിറ്റുവേഷൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അതിനുശേഷം വന്ന ഇലക്ഷനിൽ നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുകയും കോൺഗ്രസ് ദയനീയമായി പരാജയപ്പെടുകയും ജനതാ പാർട്ടി അധികാരത്തിൽ വരികയും ചെയ്തു. ഇപ്പോൾ പുതിയൊരു ഗവൺമെൻറ് വരുന്നു. ഇത്രയും കാലം കോൺഗ്രസ് ഗവൺമെൻറ്റാണ് ഭരിച്ചിരുന്നത് അല്ലേ. അപ്പോൾ 1977 പുതിയ പാർട്ടി അധികാരത്തിൽ വരികയാണ്, ജനതാ ഗവൺമെൻറ്. അപ്പോൾ ഇലക്ഷന് ശേഷം നമുക്കിനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? പ്രധാനമന്ത്രി ആരാണെന്നുള്ളത് സെലക്ട് ചെയ്യണം അല്ലേ. അപ്പോൾ മെയിനായിട്ട് മൂന്ന് നേതാക്കൾ തമ്മിലായിരുന്നു മത്സരം ഉണ്ടായിരുന്നത്. മൊറാൽജി ദേശായി, ചരൺ സിംഗ്, ജഗ്ജീവൻ റാം, ഈ മൂന്ന് പേര് തമ്മിലായിരുന്നു പ്രധാനമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ട് മത്സരത്തിന് മുന്നോട്ട് വന്നത്. മൊറാൽജി ദേശായി ഇന്ത്യയുടെ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയായിട്ട് അധികാരത്തിലേറ്റു. എന്നാൽ ഈ ജനതാ പാർട്ടിക്ക് അധികകാലം നിലനിൽക്കാനായില്ല. ദ ഓപ്പോസിഷൻ ടു എമർജൻസി കുഡ് കീപ് ദി ജനതാ പാർട്ടി ടുഗദർ ഓൺലി ഫോർ എ വൈൽ. അതായത് ഈ അടിയന്തരാവസ്ഥ കാലം ആയുധമാക്കി വെച്ചിട്ടുള്ള ജനതാ പാർട്ടിയുടെ ഈ പ്രവർത്തനം കുറച്ച് നാൾ മാത്രമേ മുന്നോട്ട് പോയുള്ളൂ. ദ ക്രിട്ടിക്സ് ഫെൽറ്റ് ദാറ്റ് ജനതാ പാർട്ടി ലാക്ക്ഡ് ഡയറക്ഷൻ, ലീഡർഷിപ്പ് ആൻഡ് കോമൺ പ്രോഗ്രാം. അപ്പോൾ അവരാദ്യമായിട്ട് അധികാരത്തിൽ വരികയാണല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഡയറക്ഷൻ്റെയും ലീഡർഷിപ്പിൻ്റെയും ഒരു ഒത്തൊരുമയുടെ ഒക്കെ കുറവുണ്ടായിരുന്നു. എല്ലാവരും അധികാരത്തിന് വേണ്ടിയിട്ടുള്ള പരസ്പര മത്സരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എങ്ങനെ ജനങ്ങളെ സേവിക്കാം എന്നുള്ളത് അവർ പരസ്പരം മറന്നുപോയി. അപ്പോൾ അതിൻ്റെ ഫലമായി തന്നെ അവർക്ക് അധികകാലം പിടിച്ചു നിൽക്കാനായില്ല. 18 മാസത്തോളം മാത്രമേ അവർക്ക് അധികാരത്തിൽ നിൽക്കാൻ സാധിച്ചുള്ളൂ. അതിൻ്റെ ഫലമായിട്ട് മൊറാൽജി ദേശായിക്ക് പ്രധാനമന്ത്രി സ്ഥാനത്തു നിന്നും രാജിവെക്കേണ്ടതായിട്ട് വന്നു. ദെൻ മറ്റൊരു ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. ചരൺ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. അപ്പോൾ ചരൺ സിംഗ് അധികാരത്തിൽ വന്നപ്പോൾ കോൺഗ്രസിൻ്റെ സപ്പോർട്ട് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടായിരുന്നു ചരൺ സിംഗ് അധികാരം ഏറ്റെടുത്തത്. എന്നാൽ കോൺഗ്രസ് പാർട്ടി ലേറ്റർ ഡിസൈഡഡ് ടു വിഡ്രോ ഇറ്റ്സ് സപ്പോർട്ട്. വിത്ത് ദ റിസൾട്ട് ചരൺ സിംഗ് ഗവൺമെൻറ് കുഡ് റിമൈൻ ഇൻ പവർ ഫോർ ജസ്റ്റ് എബൌട്ട് 4 മന്ത്. എന്നാൽ കോൺഗ്രസ് പാർട്ടി എന്താ ചെയ്തത്? ചരൺ സിംഗിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു സപ്പോർട്ട് പിൻവലിക്കുകയും അതിൻ്റെ ഫലമായിട്ട് ചരൺ സിംഗിന് പാർട്ടിയിൽ ഭൂരിപക്ഷം നഷ്ടമാവുകയും 4 മാസത്തെ ഭരണത്തിന് ശേഷം ചരൺ സിംഗിന് പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടതായിട്ട് വന്നു.
അപ്പോൾ ഈ ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ആണ് അല്ലേ, ആർക്കും ആർക്കും ദീർഘകാലത്തേക്ക് പ്രധാനമന്ത്രിയായിട്ട് അവിടെ നിൽക്കാൻ സാധിക്കുന്നില്ല. അതിൻ്റെ ഫലമായി തന്നെ 1980 എഗെയിൻ നമ്മുടെ ഇന്ത്യയിൽ ലോക്സഭ ഇലക്ഷൻ കണ്ടക്ട് ചെയ്തു. ആ ഇലക്ഷനിൽ ജനതാ പാർട്ടിക്ക് തോൽവി നേരിടേണ്ടി വന്നു. കാരണം ജനങ്ങൾക്ക് മനസ്സിലായി ജനങ്ങളെ സേവിക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഈ ജനതാ പാർട്ടിക്ക് ഇല്ല എന്നുള്ളതും അവർ പരസ്പരം അധികാരത്തിന് വേണ്ടിയിട്ടുള്ള മത്സരമാണോ എന്നുള്ളതും ജനങ്ങൾ മനസ്സിലാക്കിയതിൻ്റെ ഫലമായി തന്നെ കോൺഗ്രസ് പാർട്ടി തിരിച്ച് അധികാരത്തിലേക്ക് കയറി. 353 സീറ്റുകളിൽ വിജയിച്ചുകൊണ്ടായിരുന്നു ഇന്ദിരാഗാന്ധി എഗെയിൻ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് അധികാരത്തിലേറിയത്. ഈ 1977 to 1979 വരെയുള്ള ഈ രണ്ട് വർഷക്കാലത്തെ ഭരണത്തിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അൺസ്റ്റേബിൾ ആൻഡ് ക്വാറൽസം ആർ സിവിയർലി പണിഷ്ഡ് ബൈ ദി വോട്ടേഴ്സ്. അതായത് അധികാരമോഹവുമായിട്ട് അല്ലെങ്കിൽ പരസ്പര സഹകരണമില്ലാതെയാണ് നേതാക്കൾ പ്രവർത്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളൊരു പാഠം കൂടി നമുക്ക് ഈ ഒരു ഹിസ്റ്ററിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. കുറച്ച് വലിയൊരു ചാപ്റ്ററാണ്, അപ്പോൾ നന്നായി ശ്രദ്ധിച്ച് പഠിക്കുക. ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.